بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ദിക്റിന്റെ രഹസ്യങ്ങൾ എന്ന ശീർഷകത്തിൽ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചയുടെ തുടർച്ച തന്നെയാണ് ഇൻഷാല്ല ഇന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ദാക്കിരിയങ്ങളായ അടിമകളിൽ റബ്ബ് നമ്മെ ചേർക്കട്ടെ എന്ന് ആമുഖമായി വീണ്ടും ദുആ ചെയ്യുകയാണ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാന്മാരായ മറ്റു പല മുഹദ്ദിസീങ്ങളും ചരിത്ര പണ്ഡിതന്മാരും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് സയ്യിദുന യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാം ആ വലിയ മഹാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സയ്യിദുന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖനായ പ്രവാചകനാണ് യഹ്യ നബി അലൈഹിസ്സലാം യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല അഞ്ച് കാര്യങ്ങൾ അഞ്ച് കെലിമത്തുകൾ കൽപ്പിക്കുകയും ആ അഞ്ച് കാര്യങ്ങൾ ഇസ്രായേലി സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു ഏൽപ്പിക്കുകയും ആ അഞ്ച് കാര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഉദാഹരണ സഹിതം പറയുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദിയുടെ ജാമിഅലി ഹദീസ് കാണാം ഇന്നല്ലാഹു അസ്സ വദല്ല അമറ യഹ്യ ബിൻ സക്കരിയ അലൈഹി മുസ്സലാം بخمس كلمات ان يعمل بهن وان يأمر بني إسرائيل ان يعملوا بهن ويضرب لهم بكل خصلة منها مثلا അഞ്ച് കലിമത്തുകൾ അല്ലാഹു കൽപ്പിച്ചു അഞ്ച് വചനങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു അത് സ്വന്തം ചെയ്യുകയും അദ്ദേഹത്തിന്റെ സമുദായമായ ഇസ്രായേലി സമൂഹത്തിൽ അത് കൽപ്പിക്കുകയും അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അവരോടത് പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് അഞ്ച് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു ഏൽപ്പിച്ചതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവകരമായ അഞ്ച് കാര്യങ്ങളാണ് അതെങ്ങനെ തുടങ്ങണം എന്ന് സയ്യിദുന യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ ആശയക്കുഴപ്പം വന്നു മഹാനവരകൾ ചെറിയ ആളൊന്നുമല്ല യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത് യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ എന്നാണ് പരിശുദ്ധമായ തൗറാത്ത് എടുത്തു വെച്ചുകൊണ്ട് ഇസ്രായേലി സമൂഹത്തിൽ ദഅവത്ത് നടത്താൻ വേണ്ടി യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിത്തിരിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്തുണ്ട് യാ യഹ്യ ഓ യഹ്യ നബിയേ അലൈഹിസ്സലാം ഖുദിൽ കിതാബ ബിഖുവ അള്ളാഹുവിന്റെ കിതാബായ തൗറാത്തിനെ വളരെയധികം ഉറച്ച തീരുമാനത്തോടുകൂടെ ഏറ്റെടുക്ക അങ്ങയുടെ ദൗത്യം അങ്ങ് തൗറാത്തിലൂടെ എന്തോ അത് നിർവഹിക്കുക എന്ന് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അതിനെ ഖുർആൻ അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്രായേലി സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥവുമായി മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സംബോധന ചെയ്യുമ്പോൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 2 വയസ്സാണ് 2 വയസ്സിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അവരെ പ്രബുദ്ധരാക്കാനുള്ള ഇലാഹി തത്വങ്ങൾ വിളിച്ചു പറയാനും വഴുതു പറയാനും കഴിവുള്ള ഒരു മഹാനായിരുന്നു യഹ്യ നബി അലൈഹിസ്സലാം സാധാരണ ഒരു നബിക്ക് നബിയാകുമ്പോൾ 40 വയസ്സിൽ അള്ളാഹു നൽകുന്ന നുബുവത്തിന്റെ പക്വത 3 വയസ്സ് മുതൽക്ക് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു എന്നും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചെറിയ ആളൊന്നുമല്ല വല്ലാത്ത ആജ്ഞാശക്തിയും ഏകാഗ്രതയും സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഏകാഗ്രത ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും പലപ്പോഴും ഉപദേശിച്ച മഹാനാണ്
യഹിയ നബിയോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രായേലി സമൂഹത്തിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ അഞ്ച് കാര്യങ്ങൾ അവർ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഉദാഹരണം പറയണം. നബിയേ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ നടക്കുന്നുണ്ട്, ഈ അഞ്ച് കാര്യങ്ങൾ എപ്പോഴൊക്കെയാ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. യഹിയ നബി എന്തൊക്കെയോ ആലോചനയിൽ അതങ്ങ് പിന്തിപ്പിക്കാൻ തുടങ്ങി. ഇത് ഗൗരവകരമായ കാര്യമാണ്. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തി, ഇന്നക ഖദ് ഉമിർത ബി ഖംസി കലിമാത്തിൻ അൻ തഅമല ബിഹിന്ന വതഅ്മുറ ബനി ഇസ്രായീല അൻ യഅ്മലു ബിഹിൻ. യഹിയ നബിയെ, അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട് അങ്ങ് മറന്നോ? അഞ്ച് കാര്യം ഇസ്രായേലിയരോട് അങ്ങ് കൽപ്പിക്കാനും അഞ്ച് കാര്യത്തിന് ഉദാഹരണം പറഞ്ഞ് അവരെ തെര്യപ്പെടുത്താനും അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്. എന്തേ ഇതുവരായിട്ട് ചെയ്യാത്തത്? അങ്ങ് മറന്നതാണോ? അങ്ങ് എന്താ ചെയ്യാത്തത്? അങ്ങ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യണോ? അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണോ? മഹാനായ യഹിയ നബി പറഞ്ഞു, യാ അഖീനി അഖ്സാൻ ഇൻ സബഖ്തനി അൻ ഉഅദ്ദബ ഔ യുഖ്സഫ ബീ. ഓ ഈസ നബിയെ, അങ്ങ് ചെയ്യല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ ചെയ്യാതെ അങ്ങ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ അദാബ് എനിക്ക് വരുമോ എന്ന് ഭയക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം, വൈകുന്നില്ല. പെട്ടെന്ന് തന്നെ മഹാനവറുകൾ ഇസ്രായേലി സമൂഹത്തോട് അള്ളാഹ് ഏൽപ്പിച്ച അഞ്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ജമഅ ഫജമഅ യഹ്യ ബനി ഇസ്രായീല ഫീ ബൈത്തുൽ മുഖദ്ദസി ഹത്തം തലഅൽ മസ്ജിദു. റസൂലുള്ള പറയാ, യഹിയ നബി അലൈഹിസ്സലാം ഇസ്രായേലി സമൂഹത്തെ മുഴുവനും വിളിച്ചു, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളത്തിലേക്ക് വിളിച്ചു. ബൈത്തുൽ മുഖദ്ദസ് നിറഞ്ഞു കവിഞ്ഞു, എല്ലാവരും വന്നിരുന്നു. യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം കേട്ട് എല്ലാവരും വന്നു. ബൈത്തുൽ മുഖദ്ദസ് നിറഞ്ഞു കവിഞ്ഞു. ഫഖുഇദ അല ശുറഫി, മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിൽ സദസ്സിനെ സംബോധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉന്നതമായ പീഠത്തിൽ ഇരുന്നു. അള്ളാഹുവിനെ ഹംദ് പറഞ്ഞുകൊണ്ട് പ്രോജ്വലമായ വാക്കുകൾക്ക് തുടക്കം കുറിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാതു കൂർപ്പിച്ചിരിക്കുന്ന സമൂഹം മഹാനായ യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അഞ്ച് കാര്യങ്ങളെ കാതോർക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മഹാനവറുകൾ പറയുകയാണ്, ഒന്നാമത് പറയാനുള്ളത്, ഇസ്രായേലി സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിനോട് ആരാധനയിൽ ശിർക്ക് വെക്കല്ലേ അപകടമാ. അള്ളാഹനെ മാത്രം ആരാധിക്കണം. ആരാധനയിൽ അല്ലാത്ത മറ്റാരെങ്കിലും ശിർക്കായി വരുന്ന അവസ്ഥയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത് പറയാനുള്ളത്, റബ്ബിന്റെ ഇബാദത്ത് ശിർക്ക് ഒഴിവാക്കി അള്ളാഹനെ മാത്രം ആരാധിക്ക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലേ, അപ്പൊ അതിന്റെ ഉദാഹരണം പറയണ്ടേ? ഉദാഹരണം പറയാൻ തുടങ്ങി. അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു, അള്ളാഹനെ മാത്രം ആരാധിക്കണം, ശിർക്കിൽ നിന്നും ഒഴിവാവണം എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യത്തിന്റെ ഉദാഹരണം കേട്ടോളൂ. എങ്ങനെയാണെന്നറിയോ? ശിർക്കിന്റെ അപകടത്തിന്റെ ഒരു ഉദാഹരണം കണ്ടോളൂ. ഒരു മനുഷ്യൻ, ഒരു മുതലാളി, അയാള് അടിമ ചന്തയിൽ പോയി തന്റെ പണം കൊണ്ട് ഒരു അടിമയെ ലേലം ചെയ്തു വാങ്ങി. അടിമച്ചന്തയിൽ നിന്നും ഒരു മനുഷ്യനെ, അടിമയായ മനുഷ്യനെ പോയി തന്റെ കയ്യിലുള്ള പണം മുടക്കി ഒരു മുതലാളി ലേലം ചെയ്തു വാങ്ങി. ഒരു അടിമയായിട്ടല്ല അവനെ കൊണ്ടുവന്നത്. അവൻ വന്ന ഉടനെ തന്നെ ഈ മുതലാളി അയാൾക്ക് താമസിക്കാൻ മനോഹരമായൊരു വീട് കൊടുത്തു. മാത്രമല്ല, ഒരു വ്യക്തിത്വവും ഒരു നിലവാരവും ഇല്ലാതിരുന്ന അവന്റെ ജീവിതത്തിലേക്ക് അവന് ഭാര്യയായി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു. മാത്രവുമല്ല, ഇലൈഹിമാല, അടിമയായിട്ടും ആ അടിമയ്ക്ക് ഈ യജമാനൻ ഒരുപാട് പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് ചെയ്തില്ലേ. അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്നതിന്റെ ഉദാഹരണമാണ് പഠിച്ചോനെ, നമ്മളെ ചിന്തിപ്പിച്ചു കളയുന്ന ഉദാഹരണമാണ്. അമറഹു, എന്നിട്ട് ഈ അടിമയോട് യജമാനൻ പറഞ്ഞു, എടോ നിനക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു,
നിനക്ക് വേണ്ടി ഒരുപാട് പണം ഞാൻ ചെലവ് ചെയ്തു. ഇപ്പോ നിന്റെ കയ്യിൽ ഞാൻ കുറച്ച് പണം തന്നിട്ടില്ലേ? ഈ പണം കൊണ്ട് നീ പോയി കച്ചവടം ചെയ്യണം. ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ നിനക്ക് കച്ചവടത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ലാഭമുണ്ടല്ലോ, അതിൽ നിന്നും വയക്കുലുമിൻഹുമായക്ഫി, നിനക്ക് ആവശ്യമുള്ളത് തിന്നാം, നിനക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വയു അദ്ദീലൈഹി നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ലാഭമുണ്ടല്ലോ, അത് എന്നെ ഏൽപ്പിക്കണം. ഇങ്ങനെ ഒരു ഉദാര മനസ്കനായ കാരുണ്യവാനായ ഒരു മുതലാളി ഒരു അടിമയെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു, കച്ചവടം നടത്തി, ഒരുപാട് ലാഭം കിട്ടി. അടിമ അവന് ആവശ്യമുള്ളതൊക്കെ എടുത്തു, അവന് ആവശ്യമുള്ളത് അവൻ അതിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി തിന്നു. എല്ലാം കഴിഞ്ഞ് പിന്നെയും ബാക്കിയുണ്ട്. ഈ ബാക്കി ആരെ ഏൽപ്പിക്കണം എന്നാ പറഞ്ഞത്? മുതലാളിയെ ഏൽപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇവനെ ഏൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, തനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത തന്റെ യജമാനന്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരാളെ കണ്ടിട്ട് ഈ ലാഭമൊക്കെ ആ ശത്രുവിനും ഉണ്ടേ കൊടുത്തു. യജമാനന് കൊടുക്കുന്നതിന് പകരം യജമാനന് ഏറ്റവും വെറുപ്പുള്ള, യജമാനന് ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒരാൾക്ക് കൊണ്ടിട്ട് ഇതൊക്കെ കൊണ്ടേ കൊടുത്തു. എന്നിട്ടോ യജമാനന് കൊടുക്കാതെ അവിടെ കൊണ്ടേ കൊടുത്തു. ഈ യജമാനൻ ഇത് അറിഞ്ഞാൽ, ഈ യജമാനൻ ഇയാളോട് എങ്ങനെ ആയിരിക്കും എന്നതാണടോ ശിർക്ക്. അലം ആഹദ ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബ്ദു ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വു മുബീൻ. ശൈത്വാന് നിങ്ങൾ വഴിപ്പെടല്ലേ എന്ന് ഖുർആൻ ആദം സന്തതികളോട് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശൈത്വാന് നിങ്ങൾ വഴിപ്പെടല്ലേ, കാരണം ഇന്നഹു ലകും അദുവ്വു മുബീൻ. മുബീൻ ശത്രുവാണ്, അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന് വഴിപ്പെടുന്നോടത്ത് മുതലാളിയുടെ കഥ നമുക്ക് കൃത്യമായി ഓർക്കാൻ കഴിയും. പലപ്പോഴും പിശാചിന്റെ വഴിക്ക് പോകുന്ന എനിക്കും നിങ്ങൾക്കും ഈ കഥയിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്നോടത്ത് അപകടം ഒളിഞ്ഞിരിക്കുന്നതിന് ഉദാഹരണമായി യഹ്യാ നബി അലൈഹിസ്സലാം ഇസ്രായേലരോട് പറഞ്ഞുകൊടുത്ത കഥയിലെ ഒന്നാമത്തെ സംഭവം നമുക്ക് പാഠമാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ അമ്പലത്തിൽ പോയി ശിർക്കിയില് മാത്രല്ല, പിശാചിന് വഴിപ്പെടുന്നോടത്തും ഇത് വളരെ പരോക്ഷമായി സംഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇമാം തുർമിദിയുടെ ജാമിഅുൽ ഹദീസ് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രണ്ടാമത്തെ കാര്യം മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഇസ്രായേലി സമൂഹത്തോട് രണ്ടാമത്തെ കാര്യം കൽപ്പിക്കുക. രണ്ടാമത്തെ കാര്യം അമറഹും ബിസ്സലാ, എല്ലാവരും നിസ്കരിക്കണേ, എല്ലാവരും നിസ്കരിക്കണേ. അതാണ് രണ്ടാമത്തെ കാര്യം. നിസ്കാരം ഇസ്രായേലി സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആറാം ആകാശത്തിൽ വെച്ച് 45 വഖത്ത് കുറച്ച് കിട്ടും വിധം ആവർത്തിച്ച് നിസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞുകൊടുത്ത് 50 വഖത്ത് ഫർളായത് 5 ചുരുക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൂസ നബിയുടെയും അള്ളാഹുവിന്റെ ഇടയിൽ യാത്ര ചെയ്തത് 9. അപ്പൊ ഇസ്രായേലി സമൂഹം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരം മുതൽക്ക് എല്ലാ നിസ്കാരങ്ങളെയും 5 ക്രോഡീകരിച്ചതാണ് 5 നിസ്കാരം. എല്ലാ സമൂഹങ്ങളുടെ നിസ്കാരമുണ്ട്. ഇസ്രായേലി സമൂഹത്തോട് യഹ്യാ നബി അലൈഹിസ്സലാം പറയാ, രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്കരിക്കണം, ഫറളുകളൊക്കെ നിസ്കരിക്കണം. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു, നിസ്കാരത്തെ കുറിച്ച് ഉദാഹരണം പറഞ്ഞു. മസലു സ്വലാത്തിക മസലി റജുലിൻ, മസലു സ്വലാത്തിക മസലി റജുലിൻ ഇസ്തഅദന അലാ മലികിൻ മിനൽ മുലൂക് فأذن له فدخل عليه فأقبل الملك عليه بوجهه ليسمع مقالته ويقضي حاجته. يحيى النبي عليه السلام പറയാണ്, ഉദാഹരണം നിസ്കാരത്തിന്റെ ഉദാഹരണം ഏതുപോലെ എന്നറിയുമോ? നിസ്കാരത്തിന്റെ ഉദാഹരണം, ഒരു രാജാവ് ആ രാജാവിന്റെ അടിമയോട്, ആ രാജാവിന്റെ അടിമയ്ക്ക് രാജാവിനോട് എന്തൊക്കെയോ പറയാനുണ്ട്. അങ്ങനെ രാജാവിനെ കാണാൻ വേണ്ടി അടിമ ചെല്ലാണ്.
ചെന്നപ്പോ അടിമയ്ക്ക് അകത്തേക്ക് പ്രവേശനം കൊടുത്തു. അടിമ മഹാനായ രാജാവിന്റെ മുന്നിൽ ചെന്നു. അപ്പോഴുണ്ട് രാജാവ് പറഞ്ഞു, രാജാവാണല്ലോ. അടിമയോട് പറഞ്ഞു, അല്ല നീ എന്ത് പറഞ്ഞാലും നിനക്ക് ഞാൻ ചെയ്തു തരാൻ തയ്യാറാ. നീയും ഞാനും തമ്മിലുള്ള സംഭാഷണമല്ലേ ഇപ്പോൾ, അതുകൊണ്ട് നീ എന്ത് പറയുന്നുവോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ സശ്രദ്ധം കാത്തിരിക്കുന്നു. നിനക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ ഞാൻ നിർവഹിച്ചു തരാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന അടിമയോട് രാജാവ് മുഖം കൊടുക്കുന്ന നേരത്ത് രാജാവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഈ അടിമ അവിടെ വെച്ച് ഉഴപ്പ് കാണിക്കാണ്. അവൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, രാജാവിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. കുറച്ചേരം തലമാന്തും, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. രാജാവ് ഇങ്ങനെ പറയും, നീ പറയടോ, നിന്റെ ആവശ്യം പറയ, നിന്റെ ആവശ്യങ്ങൾ നീ പറയടോ, നിനക്ക് വേണ്ടി ഞാൻ അത് നിർവഹിച്ചു തരാൻ തയ്യാറാണെന്ന് രാജാവ് പറയുമ്പോ ഈ അടിമ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല. വലം യക്തമ്മല് രാജാവ് ഇയാളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞോടത്തേക്ക് അടിമ വരുന്നില്ല. എന്ന് മാത്രമല്ല, ഫഅഅറളാൻഹുൽ മലികു വലം യഖ്ളി ഹാജതഹു. അപ്പൊ രാജാവ് ഇവനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞു. ഈ ഒരു അവസ്ഥയാണ് നിസ്കാരം. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം ഇസ്രായേലി സമൂഹത്തോട് പറയാണ്, ഇതിന് സമാനമായത് നമുക്ക് നിസ്കാരത്തിൽ കാണാൻ പറ്റും. അള്ളാഹുവുമായുള്ള മുനാജാത്താണ് നിസ്കാരം. നമ്മുടെ ഹൃദയം കൊടുക്കേണ്ട രംഗമാണ് നിസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാസിഈൻ الذين يظنون انهم ملاقو ربهم പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം കൃത്യമായി നമുക്ക് കിട്ടാൻ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നിസ്കരിക്കണമെന്ന് ഖുർആൻ. നിസ്കാരം കൊണ്ട് അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ തേടൂ എന്നാ പറഞ്ഞത്. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിന്നിതു വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ജാബത്തും ഇതിൽ ബന്ധിച്ചതാ ശത്രുക്കളോട് എതിർക്കുന്നതിന്നിതോ മെച്ചമാ അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. നമ്മുടെ ഏതാവശ്യവും അള്ളാഹു നിറവേറ്റി തരും, നിസ്കരിച്ചാൽ മതി. അങ്ങനെയുള്ള നിസ്കാരത്തിൽ നമ്മൾ എന്താ റബ്ബിന്റെ മുന്നിലേക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ ഹൃദയമാണ്. രാജാവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന അടിമ എല്ലാം കേൾക്കാനും എല്ലാം ചെയ്തു കൊടുക്കാനും സുമനസ് കാണിച്ച് വന്ന് ചിരിച്ചു നിൽക്കുന്ന രാജാവിന്റെ സന്തോഷത്തിന്റെ മുന്നിൽ സങ്കടം കൊടുക്കാണ് ഈ അടിമാ ഭാഗത്തേക്ക് മൈൻഡീണില്ല. അടിമയായ ഞാനും നിങ്ങളും അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ചെയ്യുന്നുണ്ട്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രോജ്വലമായ വാക്ക് കേൾക്കാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളം നിറഞ്ഞു നിൽക്കുന്ന ഇസ്രായേലി സമൂഹത്തോട് മഹാൻ പറയാ രണ്ടാമത്തെ കാര്യം, നിസ്കാരമാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിന്റെ ഉദാഹരണം അതായിരുന്നു. ഇനി കേട്ടോളൂ മൂന്നാമത്തെ കാര്യം പറയാനുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കൃത്യമായി റമദാനിന്റെ നോമ്പെടുക്കണേ. റമദാന്റെ നോമ്പ് അവർക്കുണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അൽ ബഖറ
മുൻഗാമികൾക്ക് നോമ്പ് ഫറളായ പോലെ നിങ്ങൾക്ക് നോമ്പ് ഫറളാക്കപ്പെട്ടതെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത് പറയാനുള്ള കാര്യം നോമ്പാണ്. സമൂഹമേ, ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്ത് ഇസ്രായേലി സമൂഹം യഹ്യാ നബി അലൈഹിസ്സലാം എന്ന മഹാനവരുടെ ആ തത്വവചസ്സുകളിലേക്ക് കാതുകുറിപ്പിച്ചിരിക്കാം. നോമ്പിന്റെ ഉദാഹരണം പറയാൻ തുടങ്ങി അഞ്ചു ഉദാഹരണം പറയണമെന്നാണല്ലോ. മഹാനവരുകൾ പറയുന്നു നോമ്പിന്റെ ഉദാഹരണം. മസലു സ്വായിമി കമസലി റജുലിൻ ലബിസ ജുബ്ബത ലിൽ ഖിതാലി വഅഖദ സിലാഹഹു വലം യസിൽ ഇലൈഹി അദുഹു നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധത്തിന് പോകുന്ന ആളെ പോലെ സങ്കല്പിക്കാം. നോമ്പ് യുദ്ധമാണ്, നോമ്പ് യുദ്ധത്തിന്റെ ആയുധമാണ്. ആരോടായിരിക്കും നോമ്പ് കൊണ്ടുള്ള യുദ്ധം? ആ നോമ്പെന്ന് പറയുന്ന ആയുധവുമായി യുദ്ധത്തിനിറങ്ങുമ്പോ സുഫിദത്തി ഷയാത്തിനു മറദത്തുൽ ജിന്ന് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹു മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാ പരിശുദ്ധ റമദാൻ എത്തിയാൽ നോമ്പിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുമ്പോഴേക്കും എല്ലാ പിശാച്ചുക്കളെയും അള്ളാഹു പിടിച്ചു കിട്ടും. പിശാച്ചുക്കളുടെ കൂട്ടത്തിൽ കുസൃതികളായ, കുസൃതി കാണിക്കുന്ന, ശല്യം കൂടുതൽ ഉണ്ടാക്കുന്ന പിശാചുകളെ കൂടുതൽ കെട്ടിയിടും. യുദ്ധം ചെയ്യാൻ വേണ്ടി നോമ്പെന്ന് പറയുന്ന ആയുധവുമായി ഇറങ്ങി തുടങ്ങുമ്പോഴേക്കും അവിടെ പിശാചിന്റെ സമൂഹം പരാജയത്തിലായി കഴിഞ്ഞു. ഇതാണ് നോമ്പിനെ കുറിച്ചുള്ള ആത്മീയമായ സങ്കല്പം. യഹ്യാ നബി അലൈഹിസ്സലാം പറയാ, നിങ്ങളോട് മൂന്നാമത് പറയാനുള്ള നോമ്പ് പിടിക്കണം എന്നാ. നോമ്പെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന ഒരാളുടെ ആയുധം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നോമ്പിനെ കുറിച്ച്. അസ്സിയാമു ജുന്നാ, യുദ്ധക്കളത്തിലെ പോരാളിയുടെ കയ്യിലിരിക്കുന്ന പരിചയുണ്ടല്ലോ. എത്ര വലിയ വാളിനെ വെട്ടിയാലും തടുത്തു നിർത്താൻ പറ്റുന്ന ലോഹത്തിന്റെ പരിചയമുണ്ടല്ലോ. ആ പരിചയമാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും നോമ്പെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചി എങ്ങനെ ശ്രമിച്ചാലും ആ വെട്ടിയേൽക്കാത്ത വിധം ആ പരിച ആ യോദ്ധാവിനെ സംരക്ഷിക്കുന്ന പോലെ ഒരു രക്ഷാകവചമായി മാറും നിങ്ങളുടെ നോമ്പ്. അതുകൊണ്ട് നോമ്പിന്റെ ഉദാഹരണം യുദ്ധക്കളത്തിലേക്ക് പോകുന്നവന്റെ കയ്യിലുള്ള ആയുധം പോലെ എന്ന് സയ്യിദുനാ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. നാലാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, അമറഹും ബി സദഖ, നിങ്ങൾ സദഖ ചെയ്യണം, നിങ്ങൾ സദഖ ചെയ്യണം. വല്ലറബലഹും മസല, സദഖക്ക് മഹാനവരുകൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. സദഖയുടെ ഉദാഹരണം, മസലു സദഖതിക മസലി റജുലിൻ അസറഹുൽ അദു ഫസ്തറാ മിൻഹു നഫ്സഹു ബിസമനിൻ മഅലൂമിൻ ഫജഅല യഅമലു ഫീ ബിലാദിഹിം വയുഅദ്ദി ഇലൈഹിം മിൻ കസ്ബിഹി മിനൽ ഖലീലി വൽ കസീർ ഹത്താ ഫദാ നഫ്സഹു മിൻഹും ഫഅതഖ വഫക്ക മിൻഹും റഖബതാ. സദഖ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള വലിയ സമ്പാദ്യം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ ദുനിയാവിലും ആഖിറത്തിലും സഹായ. ഇന്ന സദഖത ലതുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മിതതസു റവാഹു അഹ്മദ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ അല്ലാഹുവിന്റെ കോപത്തെ അണച്ചു കളയും. കോപം എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊരു ഭീകരമായ രൂപമാണ്. അത് അള്ളാഹുവിൻ്റെതാകുമ്പോ പറയേണ്ടതില്ല. എന്നിട്ട് അതിനെ ഉപമിച്ചത്, ഇസ്തിആറ നടത്തിയത് തീയ് എന്ന രീതിയിലാണ്. അള്ളാഹുവിന്റെ കോപമാകുന്ന തീയിനെ അണച്ച് കളയും. എത്ര വലിയ തീയാണെങ്കിലും വെള്ളം ചെന്ന് അണഞ്ഞു പോകും. അതാണ് സദഖ, അതാണ് സദഖ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലി സമൂഹത്തോട് യഹ്യാ നബി അലൈഹി സ്വലാം പറയാം, നിങ്ങൾ ഓരോരുത്തരും സദഖ ചെയ്യണം. കാരണം എന്തെന്നറിയുമോ? സദഖ എന്നതിന്റെ ഉദാഹരണം കേട്ടോളൂ. നാലാമത്തെ കാര്യം സദഖയാണ്. സദഖയുടെ ഉദാഹരണം കേട്ടോളൂ. സദഖ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോയി, അയാളെ ശത്രു സൈന്യം പിടികൂടി, യുദ്ധത്തിൽ പരാജയം പറ്റി, ഇയാളെ പിടിച്ചുകൊണ്ടേ അടിമയാക്കി. അടിമയായാൽ അടിമ അടിമ ഉടമ നിയമത്തില് ഈ അടിമയുടെ കയ്യില് ഇയാൾ പണിയെടുക്കുമ്പോൾ തീരെ കൂലി കൊടുക്കൂലെന്നല്ല. ഈ അടിമ സംവിധാനത്തോട് താരതമ്യം ചെയ്യാവുന്ന ഒരു രീതിയാണ് ജയിലിൽ താമസിക്കുന്ന ആളുകളുടെ ജയിലിലെ ജയിൽവാസ കാലഘട്ടത്തിലെ ജോലികൾ എന്നുള്ളത്.
കാരണം ജയിൽ പുള്ളികളെ കൊണ്ടുപോയി വലിയ വലിയ പ്ലാന്റുകളിലൊക്കെ കൊണ്ടുപോയി പണിയെടുപ്പിച്ചിട്ട് ചെറിയ ചെറിയ പൈസ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സാധാരണക്കാരൻ നാട്ടിൽ അധ്വാനിച്ചാൽ കിട്ടുന്ന 2000 രൂപയുടെ സ്ഥാനത്ത് ഒരു പക്ഷേ ജയിൽ പുള്ളിക്ക് കൊടുക്കുന്ന 50 രൂപയായിരിക്കും. അത്രത്തോളം ചെറിയ എമൗണ്ട് ആണ് അവരുടെ ശമ്പളം, സാലറി. അവരത് ഇവിടുന്ന് പോരുമ്പോൾ, ജയിലിൽ നിന്ന് പോരുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. എന്ന പോലെയാണ് ഒരു അടിമ, അയാൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കൂലിയെ കൂട്ടിവെച്ചാൽ അയാളുടെ വ്യക്തിത്വത്തെ ഒരു അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ ആ അടിമച്ചന്തയിൽ തന്റെ മാർക്കറ്റ് എത്രയാണോ അത് വീട്ടാൻ പണം കയ്യിൽ ഒക്കുമെങ്കിൽ അത് അതിന് താൻ തയ്യാറാണെന്ന് കുറെ നാളുകൾക്ക് മുന്നേ ഒരു എഗ്രിമെന്റ് തന്റെ യജമാനനുമായി ചെയ്തു കഴിഞ്ഞാൽ ഇത്ര നാൾക്കുള്ളിൽ ഞാൻ എന്റെ ബാക്കി പണം തന്നേക്കാം എന്ന രീതിയിലേക്ക് ഉടമ്പടി വെച്ചാൽ ആ നാളിനുള്ളിൽ, ആ എഗ്രിമെന്റ് ചെയ്ത ഡേറ്റിനുള്ളിൽ തനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ചത് കൊണ്ട് അത് വീട്ടാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിൽ നിന്നും മോചനം ലഭിച്ചു എന്നുള്ളതാണ്. ഇത്ര ഈ അർത്ഥത്തിൽ തന്റെ യജമാനനുമായി എഗ്രിമെന്റ് ചെയ്യുന്ന അടിമയ്ക്ക് മുക്കാത്തബ് എന്നാ പറയാം, അയാൾക്ക് സക്കാത്തിന്റെ അവകാശമുണ്ട്. അപ്പൊ ഈ സക്കാത്തിന്റെ പണമൊക്കെ കിട്ടുമ്പോൾ അവന്റെ അടിമത്തത്തിൽ നിന്നും അവന് മോചനം ലഭിച്ച് പോരാൻ കഴിയും എന്ന ഒരു അവസ്ഥയാണ് അതിലൂടെ ഇസ്ലാം കാണുന്നത്. അപ്പൊ അടിമ സംവിധാനം ഉള്ളിടത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സദഖയുടെ ഉദാഹരണം എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ സദഖ ഒരു അടിമയുണ്ടല്ലോ, അവന്റെ യജമാനന്റെ അടുക്കൽ നിന്നും തന്റെ അടിമത്തത്തിലുള്ള വ്യക്തിത്വത്തെ മോചിപ്പിക്കാൻ വേണ്ടി തനിക്ക് കിട്ടുന്ന പണങ്ങൾ ചെറുതുമാകട്ടെ വലുതുമാകട്ടെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് കൂട്ടിവെച്ച് കൂട്ടിവെച്ച് അടിമത്തത്തിൽ നിന്നും തന്റെ ശരീരത്തെ മോചിപ്പിച്ചെടുക്കുന്ന പോലെ നരകത്തിൽ നിന്നും തന്റെ ശരീരത്തെ സദഖ കൊണ്ട് ഒരാള് മോചിപ്പിക്കലാണെന്ന് സയ്യിദുനാ നബിയുല്ലാഹി അലൈഹി സലാം അങ്ങനെ പറയുകയാണ്. ഇനി അഞ്ചാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ നാലെണ്ണം പറഞ്ഞത് നമ്മുടെ വിഷയവുമായി ബന്ധമില്ല എന്നാലും ഒരു ഹദീസിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അഞ്ചാമത്തേത്. അല്ലാതെ ആ ഒരു അറിവ് ഷെയർ ചെയ്യല് മറ്റൊരു കാര്യത്തിലാവുമ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പറയാന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അഞ്ചാമത്തെ കാര്യം നമ്മുടെ വിഷയം, അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങൾ പറയാ. നമ്മുടെ വിഷയം ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന എല്ലാം അത് ദിക്റാണ്. അത് വാക്കിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, അത് ചിന്തയിലുണ്ട്, ഒക്കെ ദിക്റാണ്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ദിക്റിൽ നിങ്ങൾ എത്തണം. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന സർവകാര്യങ്ങൾ. അത് വാക്കിലുണ്ട്, അത് പ്രവൃത്തിയിലുണ്ട്, അത് ചിന്തയിലുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് ചിന്തിക്കുന്നതിനെ പോലും ദിക്ർ എന്നാ പറയാ. ചിന്തിക്കുന്നവർ, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നവിടുത്തെ ദിക്ർ എന്ന പ്രയോഗം കൂടുതൽ പറയാം. അള്ളാഹുവിലേക്ക് ചിന്ത എത്തുമെങ്കിൽ അവിടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത് നിങ്ങളോട് പറയാനുള്ളത് ദിക്റിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ചാണ്. എന്താ ദിക്റിന്റെ ഉദാഹരണം എന്നറിയുമോ? حصن ويقربهم عدو فجاءهم عدوهم فدخلوا حصنهم ذكر എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു കോട്ടയാണ്. പെട്ടെന്ന് ഒരു സമൂഹം യുദ്ധം പ്രതീക്ഷിക്കാത്ത നേരത്ത് ശത്രുപാളയത്തിൽ നിന്നും ഒരു വലിയ സംഘം വന്ന് തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു വലിയ കോട്ട ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമൂഹം പോയി ആ കോട്ടയിൽ അഭയം പ്രാപിക്കുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും പിശാചിന്റെ കാര്യങ്ങളിൽ അഭയം പ്രാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട വലിയ വലിയ കോട്ടയാണ് ദിക്ര എന്ന് സയ്യിദുനാ യഹ്യാ നബി അലൈഹി സലാം പറഞ്ഞതായി അള്ളാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മുഹദ്ദിസീങ്ങൾ, ഇമാം അഹമ്മദ് തുർമുദി, ഒരുപാട് പേര് റളിയല്ലാഹു അൻഹും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ അഞ്ച് കാര്യങ്ങളെ തന്റെ സമൂഹത്തിൽ ബൈത്തുൽ മുഖദ്സിന്റെ അകത്ത് വെച്ച് യഹ്യാ നബി അലൈഹിസ്സലാം ഉപദേശിക്കുകയും അഞ്ച് കാര്യത്തിന് അഞ്ച് ഉദാഹരണം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ കേട്ടിരിക്കുന്ന സഹാബത്തോട് പറഞ്ഞു, വ അന ആമുറുക്കും ബിഹാദിഹിൽ ഹിസാലിൽ ഹംസില്ലത്തി അമറ അമറല്ലാഹു തആല ബിഹിന്ന യഹ്യാ അലൈഹിസ്സലാം. യഹ്യാ നബിയോട് തന്റെ സമൂഹത്തോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളോടും കൽപ്പിക്കാൻ എനിക്ക് വഹിയുണ്ട്.
ഈ അഞ്ച് കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളോടും ഞാൻ പറയുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഞ്ചിന്റെ കൂടെ വആമുറുക്കും ബിഖംസി ഹിസാലിൻ ഉഖറാ അഞ്ച് കാര്യം വേറെയും എനിക്ക് പറയാനുണ്ട്. ഈ അഞ്ച് കൂടാതെ വേറെ ഒരു അഞ്ചും കൂടി എനിക്ക് പറയാനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി അല്ലാഹു ബിഹിന്ന ആ അഞ്ചെണ്ണം അല്ലാഹു എന്നോട് കൽപ്പിച്ചതാ. ഒന്നാമത് പറയട്ടെ, ഇനി എനിക്കായി പറയാനുള്ള അഞ്ചെണ്ണം വേറെയുണ്ട്. അതിൽ ഒന്നാമത്തേത് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘമായി ജീവിക്കണം, നിങ്ങൾ ഐക്യത്തോടുകൂടെ കഴിയണം. യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് സംഘബോധമുള്ളവനിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് നിങ്ങളുടെ സംഘബോധം, രണ്ടാമത് നിങ്ങളുടെ നേതൃത്വം പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. മൂന്നാമത് വിഫൽ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹിജറ പോകേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ പോകണം, അല്ലെങ്കിൽ അതിനർത്ഥം ഹിജറ എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വിടിയണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ യുദ്ധം ചെയ്യണം. അപ്പൊ അഞ്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. ഒന്ന് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘബോധം. രണ്ടാമത്തേത് നിങ്ങളുടെ നേതൃത്വം പറയുന്നത് കേൾക്കുക എന്നത്. നേതൃത്വം പറയുന്നത് വിധേയത്വത്തോടുകൂടെ കേൾക്കണം. അത് പള്ളിയിലെ ഇമാമു പറഞ്ഞാലും മഹല്ലിന്റെ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞാലും മുസ്ലിം നേതൃത്വം എവിടെയോ അവിടെ കേൾക്കണം. മൂന്നാമത്തേത് കേട്ട കാര്യത്തെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കണം. നാലാമത്തേത് തെറ്റുകുറ്റങ്ങൾ പൈശാചികമായ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഹിജറ നടത്തണം, വെടിയണം. അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യണം. ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ യുദ്ധം മാത്രമല്ല, തെറ്റുകൾ ചെയ്യാതെ ശരീരത്തെ പിടിച്ചു നിർത്തി നന്മയിലേക്ക് ശരീരത്തെ യുദ്ധം ചെയ്തു കൊണ്ടുവരലാണ്. നമ്മുടെ ശരീരത്തോട് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയും. സുബൈ നിസ്കരിക്കാൻ വേണ്ടി മടി കാണിക്കുന്ന ശരീരത്തെ യുദ്ധം ചെയ്ത് മനസ്സ് തോൽപ്പിക്കണം, എന്നിട്ട് കൊണ്ടുവരണം. ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ അഞ്ച് കാര്യങ്ങളും ജീവിതത്തിൽ വേണം. ഇത് ഒഴിവാക്കല്ലേ നരകത്തിന്റെ ആഴമേറിയ കുഴികളാണ് ഇത് ഒഴിവാക്കുന്നവനെ കാത്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത്രത്തോളം ദിക്റിന്റെ മഹത്വം യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തോട് ആ മഹാൻ ഉദ്ബോധനം നടത്തുന്നത് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഇനി ഞാൻ പറയാം മറ്റൊരു കാര്യം. മഹാനായ പറയുന്നു പ്രധാനപ്പെട്ട ദിക്റുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ദുൽഹജ്ജ് മാസം കടന്നു വരാനിരിക്കുന്നു. ദുൽഹജ്ജ് മാസം ഒക്കെ വരുമ്പോ പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളുണ്ട് ഇൻഷാല്ലാ. അത് പ്രത്യേകം ഒരു ക്ലാസ്സായി വേറെ പറയാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടന്നു വരുന്നില്ല. പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ ദുൽഹജ്ജ് മാസത്തിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ് പ്രധാനമായും നമ്മൾ ചൊല്ലേണ്ടത്. ഏതായാലും അത് ഞാൻ വിശാലമായി നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അതുകൊണ്ടൊക്കെ അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. ഏതായാലും മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരൊറ്റ കാര്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാണ്. മഹാനവരുകൾ പറയുന്നു, മൻ ഖാല അൽഹംദുലില്ലാ തുഫ്തഹു ലഹു അബ്വാബുസ് സമാ. ആലോചിച്ച് നോക്കണേ, ആകാശം നമ്മൾ തൊട്ടിട്ടില്ല, ആകാശത്തെ പൂർണ്ണമായി നമ്മൾ കണ്ടിട്ടില്ല, ആകാശത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ആകാശത്തെ മാസ്മരികമായ ഒരു വാക്കുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമത്രേ. ആകാശത്തിന്റെ കവാടങ്ങളെ മുഴുവനും തുറക്കാൻ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് കഴിയും. എങ്ങനെ കഴിയും? മൻകാൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ എന്ന് നമ്മൾ മനസ്സിൽ തട്ടിയൊന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ ഏഴ് കവാടങ്ങളും അള്ളാഹു തുറക്കുമത്രേ. ഏഴ് കവാടം തുറന്ന് നമ്മുടെ ദുആയൊക്കെ അങ്ങോട്ടെത്താൻ, ആകാശത്തിന്റെ ഏഴ് കവാടങ്ങളെ തുറന്ന് നമ്മുടെ അമലുകളെ അവിടെ എത്തിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളത് ആലോചിക്കേ, നമ്മുടെ ഏത് അമലിലാ അള്ളാഹുവിനോടുള്ള ഹംദ് ഒഴിവായിട്ടുള്ളത്? ഉദാഹരണം നിസ്കാരം തുടങ്ങുന്നു തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അല്ലേ. സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, ഹംദാണ്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, ഹംദാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽഅർദ്, ഹംദാണ്. എല്ലാം ഹംദാണ്.
ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഅസ്മൻ ആദൈത തബാറക്ത റബ്ബനാ വതഅലൈത ഫലകൽ ഹംദു എവിടെയും ഹംദാണ്, ഹംദു ഒഴിവായിട്ടൊരു അമലില്ല. ഭക്ഷണം കഴിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങുന്നു, കഴിയുമ്പോൾ ഹംദാണ്, ദുആ ചെയ്യുമ്പോൾ തുടങ്ങുന്നത് ഹംദാണ്, അവസാനിക്കുന്നത് ഹംദാണ്. അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് വഴുതു തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് പറയാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ബറക്കത്ത് മുറിഞ്ഞതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. ആകാശത്തിന്റെ ഏഴാകാശത്തിന്റെയും കവാടങ്ങളെ തുറക്കാൻ കഴിയുന്ന ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലൊരു മറത്തും. വഹബന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. പലപ്പോഴും പാടി പറഞ്ഞിട്ടുള്ളതാണിത്. ഇബ്ലീസ് 80,000 കൊല്ലാണ് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തത്, ഒറ്റ പ്രാവശ്യം പോലും അവൻ അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാം ഇബ്ലീസിന്റെ മറുവശത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിത രീതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദം അലൈഹിസ്സലാം ജനിച്ച ഉടനെ, പിറന്ന ഉടനെ ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാ ആണ്. ഉറങ്ങി എഴുന്നേൽക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. നമ്മൾ അത് അനുകരിക്കുന്നു. നമ്മുടെ ദിവസം തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. ഇബ്ലീസിനെ എല്ലാ നിലക്കും വിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുപോവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏഴാകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് അമലുകളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകുന്ന അവസ്ഥയിലെത്തിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു ദിക്റുണ്ട്, അത് അൽഹംദുലില്ലാഹാണ്. രണ്ടാമത് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമൈർ തങ്ങൾ പറയാണ്, വതക്ബീറു യംലഉ മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള, ആകാശം മുതൽ ഭൂമി വരെയുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആകാശത്തിന്റെ ഭൂമിയുടെ ഇടയില് നിറച്ചു നിർത്താൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. ആകാശം മുതൽ ഭൂമി വരെയുള്ള ആ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും നിറച്ചു നിർത്താൻ പറ്റുന്ന ഒരു ദിക്റുണ്ട്, അത് അല്ലാഹു അക്ബർ ആണ്. ഇനി കണ്ടോളൂ, വതസ്ബീഹു ലില്ലാ സുബ്ഹാനല്ലാ എന്ന ദിക്റുണ്ടല്ലോ, ലാ യൻതഹി ഇലാ സവാബിഹി ഇൽമു അഹദിൻ ദൂനല്ലാ. സുബ്ഹാനല്ലാ എന്ന ദിക്റിന്റെ കൂലി പറയാൻ, സുബ്ഹാനല്ലാ എന്ന ദിക്റിന്റെ കൂലി പറയാൻ ഇൽമുള്ള ഒരാൾക്കും കഴിയൂല. അല്ലാഹുവിനല്ലാതെ സുബ്ഹാനല്ലാ ചൊല്ലിയാൽ ഇൽമുള്ള ഒരാൾക്കും അതിന്റെ കൂലി എത്രയെന്ന് പറയാൻ കഴിയൂല. അല്ലാഹുവിനല്ലാതെ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമൈർ തങ്ങൾ പറയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ടത്രേ, ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അല്ലാഹനെ ഓർക്കണേ എപ്പോഴും ദിക്റുമായി ബന്ധപ്പെടണേ, ഒറ്റയ്ക്കാണ് അവൻ ഓർക്കുന്നത് എങ്കിൽ അല്ലാഹു അവനെ ഒറ്റയ്ക്ക് ഓർക്കും. വൈദാ ദക്കറനി വഹ്ദഹു ദക്കർതുഹു വഹ്ദി, വൈദാ ദക്കറനി ഫീ മലഇൻ, ഒരു സംഘത്തിലിരുന്ന് കൂട്ടമായിരുന്ന്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് ഞാൻ മുമ്പ് പറയാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു ദിക്റ് ഹൽക്ക നടത്തണം. ആര് നേതൃത്വം കൊടുക്കണം? ഞാനും നിങ്ങളും നേതൃത്വം കൊടുക്കണം. പ്രിയമുള്ള വാപ്പ നീ നേതൃത്വം കൊടുക്കണം. പ്രിയമുള്ള ഉമ്മ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ, 100 ദിക്റ് പതിവായി ചൊല്ലുന്ന പതിവ് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, പതിവായ ഒരു ഹൽക്ക നമ്മുടെ വീട്ടിലുണ്ടാവണം. അതിന്റെ മഹത്വം വേറെ പറയുന്നുണ്ട് ഇൻഷാല്ലാഹ്. അങ്ങനെ ഒരു സംഘത്തിലിരുന്നു കൊണ്ടാണ് എന്നെ ഓർക്കുന്നത് എങ്കിൽ ഞാൻ മഹാന്മാരായ മലക്കുകളുടെ സംഘത്തിലിരുന്നു കൊണ്ട് അവനെ ഓർക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അവൻ ഓർക്കുന്ന സദസ്സ് പോലെയല്ല ഞാൻ ഓർക്കുന്നവരുടെ സദസ്സ്.
അത് മഹാന്മാരും മഹത്വമേറിയതുമായ രംഗങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സദസ്സായിരിക്കുമെന്ന അള്ളാഹുവിന്റെ രീതിയെ പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ ഉമൈർ എന്ന ഖാജ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, പടച്ച റബ്ബ് നമ്മെ സഹായിക്കട്ടെ. ദിക്റുമായി ബന്ധപ്പെട്ട് ജീവിച്ച്, ദിക്റുമായി ബന്ധപ്പെട്ട് കഴിയാൻ, ദിക്റിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, അള്ളാഹു നമുക്ക് ദിക്റിന്റെ മധുരം നൽകട്ടെ. ദുആ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആയിലേക്ക് കടന്നു വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അള്ളാ. രോഗങ്ങൾ ശിഫയാക്കുക അള്ളാ. അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അള്ളാ. ജീവിതത്തിലെല്ലാ സന്തോഷവും തരണേ അള്ളാ. കോവിഡ് ബാധിച്ച ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫ നൽകണേ അള്ളാ, ശിഫ നൽകണേ അള്ളാ. അള്ളാഹുവേ ഉള്ളവന്റെ അഭിമന്യനായ സുഹൃത്ത്, അള്ളാഹുവേ ഒരു ഉസ്താദ്, കോവിഡ് ബാധിച്ച് പ്രത്യേകമായ അവസ്ഥയിലാണ് അള്ളാഹുവേ നീ ശിഫ നൽകണേ അള്ളാ. അള്ളാഹുവേ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മഹാനായ മനുഷ്യനാണ് നീ ശിഫ നൽകണേ അള്ളാ. അള്ളാഹുവേ മസ്കറ്റിലുള്ള ഒരു ഫാമിലി, അള്ളാഹുവേ അവർക്ക് കോവിഡാണ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള കുഞ്ഞു മോളടക്കം റഹ്മാനായ അള്ളാ ശിഫ നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ അള്ളാ. ഞങ്ങളുടെ കടബാധ്യതകൾ വീട്ടണേ അള്ളാ. വീട് പണി എളുപ്പമാക്കണേ അള്ളാ. അള്ളാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകണേ അള്ളാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ. റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അള്ളാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അള്ളാ. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങളും നിറവേറ്റിത്തരണേ തമ്പുരാനെ. വളർത്തു മൃഗങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് അള്ളാഹുവെ ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണേ അള്ളാ. ദഹന സംബന്ധമായും കണ്ണീർ സംബന്ധമായും വന്നിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അള്ളാ. ഞങ്ങൾക്കും നീ എല്ലാ നിലക്കുമുള്ള എടങ്ങേറ് മുസീബത്തുകൾ മാറ്റിത്തരണേ അള്ളാ. അള്ളാഹുവേ റബ്ബേ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് നിന്നും ഒരു ഉമ്മ അവരുടെ പേരക്കുട്ടിയുടെ കടബാധ്യത 10-25 ലക്ഷം രൂപ കടമുണ്ട്, മാറ്റിക്കൊടുക്കണേ അള്ളാ. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലും കടമുള്ളവരുണ്ട്. നീ മാറ്റണേ അള്ളാ. കടം നീ സലാമത്താക്കണേ അള്ളാ. ഹജ്ജ് ഉംറ സിയാറത്ത് നിർബന്ധമായവർക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അള്ളാ. അള്ളാഹുവേ റബ്ബേ ഹജ്ജ് ഉംറ ഫർളായവർക്ക് അത് ചെയ്യാനുള്ള അവസരം ഭൂമിയിൽ നഷ്ടപ്പെടല്ലേ അള്ളാ. റബ്ബേ മാരക രോഗങ്ങളെ തൊട്ടുകാക്കണേ അള്ളാ. അപകടങ്ങളെ തൊട്ടുകാക്കണേ അള്ളാ. അപകട മരണങ്ങളെ തൊട്ടുകാക്കണേ അള്ളാ. അബദ്ധ മരണങ്ങളെ തൊട്ടുകാക്കണേ അള്ളാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്ഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.